ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിൻഹാസ് വെൽഡ് പി ടി. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ബീഫ് കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1.5 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായ സവാള അരിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സവാളയുടെ കൂടെ തന്നെ തക്കാളിയും ഉരുളൻകിഴങ്ങും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറി കുറുമയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെയാണ് അതിൽക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ. അപ്പോൾ ഞാനൊരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. കുക്കറിലും ഗ്യാസുമിലൊന്നല്ല ഞാൻ ചെയ്യുന്നത്, സാധാ അടുപ്പിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ ഒന്നും കൂടി നമ്മുടെ സവാള വഴറ്റി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായി നമ്മുടെ ഇവിടെ സവാള വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇവയെല്ലാം മൊത്തം ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാനിതെല്ലാം എല്ലാതും ഒരുമിച്ചാണ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായി വഴറ്റി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മൂപ്പായി വരുന്നത് വരെ ഞാനത് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഗ്യാസ് വെക്കുന്നത് പോലെയല്ല. അപ്പോൾ നമ്മുടെ തക്കാളി അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. നന്നായി വെന്തതിന് ശേഷം നമ്മുടെ ബീഫ് നമ്മൾ കഴുകി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 kg ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് കുക്കറിലിട്ട് അതൊന്ന് ഞാൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടിയും കുരുമുളകും പൊടിയും അതുപോലെ മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കി ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 3-4 whistle അടിച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതിയാവും. അപ്പോഴത്തേന് നമ്മുടെ ബീഫൊക്കെ റെഡിയാവും. നമ്മുടെ തക്കാളി വെന്ത് വന്നതിലേക്ക് 2 teaspoons മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 teaspoon ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഓരോരുത്തർക്ക് ഓരോ ചോയ്പ്പിനനുസരിച്ചിട്ടാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മല്ലിപ്പൊടിയും നമ്മുടെ ഇഷ്ടത്തിന്, കൂടുതൽ മല്ലിപ്പൊടി കൂടി പോകാൻ പാടില്ല. അപ്പോൾ മല്ലിയുടെ ചോയ്പ്പ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നെയ്യോട് കൂടിയുള്ള ബീഫാണ്. അപ്പോൾ ഞാൻ ആ ബീഫ് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫിന് നെയ്യ് ഉണ്ടെങ്കിൽ നമ്മുടെ കറി ഒന്നും കൂടി ടേസ്റ്റ് ആവുള്ളൂ. ഒരുവിധം ആളുകൾക്കൊക്കെ നെയ്യുള്ള ബീഫാണ് വളരെ ഇഷ്ടം. അതായത് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. നമ്മൾ നെയ്യുള്ള ബീഫ് കറി കൂട്ടുമ്പോൾ പത്തിരിയുടെ കൂടെയൊക്കെ തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല നമ്മൾ കുറുമ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ബീഫ് കുറച്ച് വെന്തത് കാരണം നമുക്കിനി അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. തുറന്ന് വെച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പലരും പല ടേസ്റ്റിലാണ് ചെയ്യുന്നത് ബീഫ് കറി. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ. അസ്സലാമു അലൈക്കും.